കോഴിക്കോട് കടപ്പുറത്ത് വന്നാൽ അവിടെയുള്ള തട്ടുകടകളിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഭവം കഴിച്ചിട്ട് പോകാത്തവരുണ്ടാവില്ല. കാരണം തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം തയ്യാറാക്കുന്നതിൻ്റെ മാദക ഗന്ധം അവിടെ എങ്ങും പരന്നിട്ടുണ്ടാവും. കോളിഫ്ലവർ ഫ്രൈയും അരിക്കടുക്കയും ഗ്രീൻ പീസ് മസാലയും ഉള്ളിവടയും അങ്ങനെ ചൂടോടെ കിട്ടുന്ന പല വിഭവങ്ങളും ഇവിടെ ഉണ്ട്. ബീച്ചിലെ കാറ്റാസ്വദിച്ച് ഇവ അവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു രസം തന്നെയാണ്. ബീച്ചിലെ തട്ടുകടകളിൽ തയ്യാറാക്കുന്ന ചില വിഭവങ്ങൾ ആണ് ഇവിടെ കാണിക്കുന്നത്. കോളിഫ്ലവർ തയ്യാറാക്കുന്ന വീഡിയോയാണ് ഈ എപ്പിസോഡിൽ. അടുത്ത വീഡിയോയിൽ അരിക്കടുക്ക തയ്യാറാക്കുന്നത് കാണാം. ഒപ്പം തട്ടുകടക്കാരോട് അധികൃതർ കാണിക്കുന്ന വിവേചനത്തെ പറ്റി അവർ പറയുന്നതും കേൾക്കാം. രാത്രി ആയി കഴിഞ്ഞാൽ ഫാമിലിക്ക് ഒരു ഭയമായിരിക്കാണ്, ഇരുടാണ്, ലൈറ്റ് ഇല്ല. ഇപ്പോഴും ഈ സീഡ് ലൈറ്റ് മാത്രമേ ഉള്ളൂ, ബീച്ചിലേക്ക് ഒരു ലൈറ്റും ഇല്ല. കോളിഫ്ലവർ ചെറിയ പീസുകളാക്കി അരിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് കുറേ നേരം വെക്കും. അതിനുശേഷം കഴുകി എടുത്ത് അതിൽ നേരത്തെ തന്നെ അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടി ചേർക്കുകയാണ്. ഗരം മസാല എല്ലാം കൂടി ചേർക്കും, എല്ലാം കൂടെ മിക്സിങ് ആണ്. മിക്സ് ചെയ്ത് വെക്കുന്നതാണ് അത്. അരിപ്പൊടി ഉണ്ടാവും, ഗരം മസാല, ജീരകപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, പിന്നെ കോൺഫ്ലവർ, അതെല്ലാം മിക്സിങ് ആണ്. മിക്സ് ചെയ്ത മസാല അതിലിട്ടിട്ട് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി കുറച്ച് നേരം വെക്കും. അതിനുശേഷം തിളച്ച എണ്ണയിലേക്ക് അത് ഇട്ട് വറുത്ത് കോരുകയാണ്. നല്ല ഡ്രൈ ആയിട്ടായിരിക്കും അത് കിട്ടുന്നത്, നല്ല ക്രിസ്പിയായി. അത് ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റും. മാത്രവുമല്ല, ഇത് കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം തീരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ചൂടോടെ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എപ്പോൾ നമ്മളിത് വാങ്ങിയാലും നല്ല ചൂടുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ രാവിലെയാണ് ഈ തയ്യാറാക്കുന്നത്. രാവിലെ മുതൽ രാത്രി 8 മണി വരെ ഇതുപോലുള്ള ഫ്രൈകൾ നമുക്ക് ഈ തട്ടുകടകളിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കോളിഫ്ലവർ മേക്കിംഗ് കണ്ടല്ലോ, ഇനിയിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഗോപി ഗോപി എന്നതിന് പേരുണ്ട്, ഗോപി കോളിഫ്ലവർ കോളിഫ്ലവർ ഫ്രൈ. ഇവിടെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു സാധനങ്ങളിൽ ഒന്നാണ് ഈ കോളിഫ്ലവർ ഫ്രൈ. നല്ല ചൂടുണ്ട്, ഇപ്പോൾ ഉണ്ടാക്കിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ചൂട് ഞാൻ നല്ല വൈകുന്നേരം രാവിലെ തന്നെ മേക്കിംഗ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ചിലവഴിക്കപ്പെടുന്ന വൈകുന്നേരം. നമ്മൾ കോവിഡ് കാലത്ത് വളരെയധികം മിസ് ചെയ്ത ഒരു സാധനമാണ് കടപ്പുറത്ത് കോളിഫ്ലവർ ഫ്രൈ. അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. 30 വർഷമായി നിലനിൽക്കുന്ന കടയാണ്, നേരത്തെ പറഞ്ഞല്ലോ 30 വർഷം. പണ്ട് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല ആളുകൾ. ഏറ്റവും അധികം കച്ചവടം നടക്കുന്നത് സ്ഥലം കൊണ്ടോട്ടി മലപ്പുറം നിന്ന് വരുമ്പോഴാണ്. അവരുടെ തട്ടുകടയുടെ ഓണർ ഹാരിസ് പറയുന്നത് കേൾക്കാം. ഇതിപ്പോ കൊല്ലം പോലായി ഇവിടെ കച്ചവടം. ഇവിടെ എങ്ങനെ അല്ലേലും ബീച്ച്, ബീച്ചിലും കൂടെ പല പണ്ടത്തെ ബീച്ച് എങ്ങനെയായിരുന്നു? പണ്ടവിടെ ശവമൊക്കെ കയറ്റി ഇവിടെ കച്ചറയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ബീച്ചാണ്. ഇവിടെ കച്ചവടക്കാരാണ് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതായത്. ഇങ്ങനെ വന്നു വന്നിട്ട് കച്ചവടക്കാർ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ഓരോ പ്രശ്നങ്ങൾ വയ്യോട്ട് വയ്യോട്ട് പോകും. പിന്നെ പോലീസ് ദിനപ്രതി ഇടപെടും. പോലീസ് ഈ ഫുള്ള് വെള്ളടിയൊക്കെയാണ്. അങ്ങനെ കച്ചവടക്കാരെല്ലാം പ്രശ്നമായി, പോലീസിനെ ഇടപെട്ട് അങ്ങനെ പോയി. ഇപ്പം ബീച്ച് സുഖമാണ്, ഏത് ഫാമിലിക്ക് ഏത് സമയത്തും വരും. ഷുഗർ നല്ല കച്ചവടം, നല്ല സാധനവും എല്ലാം കഴിക്കാം. രാത്രി നമ്മൾ എത്ര മണി വരെ? രാത്രി ഇപ്പോഴത്തെ അനുമതി 8 മണി വരെയാണ്. 10 മണി വരെയാണ് നമുക്ക് ആദ്യം പറഞ്ഞാൽ 10 മണി വരെ അലോട്ട്. 11 മണി വരെ കച്ചവടം അലോട്ട്. ഇപ്പോൾ 8 മണി വരെ ഈ കോവിഡ് കാലമായതിനെ കൊണ്ട് 8 മണി വരെ കലക്ടർ ഓർഡർ. കുറേ കഴിയുമ്പോൾ മാറി വരും. അങ്ങനെ അപ്പം തന്നെ പണ്ടത്തെ വരുന്ന ആളുകൾ ഇപ്പോഴത്തെ ആളുകൾ പണ്ടത്തേനെക്കാട്ടി ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്.
പണ്ട് അതൊരു പേടിയുമായിരുന്നു ജനങ്ങൾക്ക്, എന്താണ് അവിടെ അങ്ങനെയാണ് എന്നുള്ള തോന്നൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്നുമല്ല, ഇപ്പൊ ജനങ്ങൾക്ക് ഏത് സമയത്ത് ഏത് ഫാദറായിരിക്കും വരാന്നുള്ള ധൈര്യമായി പേടി, യാതൊരു പ്രശ്നവുമില്ല എപ്പോഴും. പിന്നെ നാഷണൽ ഹൈവേ റോഡല്ലേ, ഏത് സമയത്തും വണ്ടി ഔട്ടിയാൽ ബീച്ചിലേക്ക് ഇറങ്ങാവുന്ന കോഴിക്കോട് ബീച്ച് ഇത്ര സൗകര്യമുള്ള ബീച്ച് വേറെ കൂടെ ഇല്ല. അങ്ങനല്ല, ഒരാൾക്ക് ഒരു വണ്ടി ഉള്ളത് അത്രയുള്ളൂ. ആ അത്ര തന്നെ അല്ല, ഒരാൾക്ക് രണ്ട് വണ്ടി ഉള്ളത് അനുവദിച്ചു. ഇവിടെ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഇത്ര വണ്ടിക്ക് അനുവദിച്ചു, ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പോർട്ടലിൽ പൈസ അടിക്കണം, കോർപ്പറേഷനിലും പൈസ അടിക്കണം, രണ്ടു ഭാഗത്തും പൈസ അടിച്ചിട്ടുള്ള കച്ചവടക്കാരാണ് ഇതിനുള്ളിലുള്ളത്. വേറെ പുതിയൊരു കച്ചവടക്കാരന് അനുമതിയില്ല. അത് കോർപ്പറേഷൻ ഒരു വന്ന് ചെയ്താണെങ്കിൽ നമ്മളെ എതിർക്കേണ്ട, കോർപ്പറേഷനെ പറഞ്ഞാൽ പോലീസ് ആയിട്ട് പോലും തിരിച്ചു തരും. യാതൊരു പ്രശ്നം, എല്ലാവർക്കും ഐഡന്റി കാർഡുള്ള ആളുകളാണ്. ലോക്ക്ഡൌൺ കാലത്ത് യാതൊരു ഇതുമില്ല, എല്ലാം അത് ഒന്ന് ആയിരിക്കും 10 രൂപ കിട്ടാൻ കഴിയില്ലാതെ കഷ്ടപ്പാട് ഒന്നൊന്നര കൂടെ വണ്ടി, എല്ലാവരും ഒരു സഹായം ഉണ്ടായില്ല, ആരും ഒരു സഹായം ഇല്ലാതെ ഇങ്ങനെ പോയതാണ്. പിന്നെ ഒരു ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയിട്ടായിട്ട് കുടുംബം ജീവിച്ചു. ഇപ്പോൾ ഈ ഇപ്പോൾ രണ്ടര മാസമായിട്ടുള്ളത് ട്രാവലിലെത്തി തുറന്നിട്ട് അതിൻ്റെ ശേഷം ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഭയമായിട്ടുള്ള ഒരു കച്ചവടം ആയിട്ടില്ല, അത് ഇങ്ങനെ പോകണം എന്നിട്ടില്ല. അങ്ങനെ ആയി വരുന്നു, ആയി വരുന്നു അത്രത്തോളം. വീടൊക്കെ എൻ്റെ വീട് ഇവിടെ നടക്കണം, വെള്ളയിൽ ഇവിടെ തന്നെ വെള്ളയിലുള്ള അധികം ആളുകൾ തന്നെയാണ് ഇവിടുത്തെ കച്ചവടക്കാർ. അധികം വെള്ളയിൽ ആ വെള്ളയില് ഇവിടെ പുറമെന്ന് ഒരു കച്ചവടക്കാരല്ലേ, നമ്മുടെ കോഴിക്കോട് സിറ്റിയിലുള്ള കച്ചവടക്കാരാണ്. സിറ്റി തന്നെയാണ് എല്ലാവരും ഒരുവിധ ആളുകളും ജനിച്ചു വളർന്ന ആളുകളൊക്കെ തന്നെ, വേറാരില്ല. എന്നാലും ജീവിതമാർഗം ഇല്ലാതെ പണ്ട് കാലത്ത് വന്നു കൂടിയതാണ്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ജീവിക്കാൻ മാർഗ്ഗമില്ല. ഇപ്പോൾ വന്ന അന്നത്തെ വർഷങ്ങൾ അങ്ങനെയാണ്. പക്ഷെ അതിന് തരണം ചെയ്ത് നിന്ന കച്ചവടക്കാരുടെ തരത്തിൽ ബീച്ചിന് മാറ്റം ഉണ്ടാക്കിയത് ഇവിടുന്ന് കച്ചവടക്കാരാണ്, അല്ലാതെ വേറെ ഒന്നല്ല. പിന്നെ അതാ ഡെവലപ്മെന്റ് ആയിട്ട് സർക്കാരും ഇതൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ അവർ ആ ഇത് നമ്മൾ റോട്ടിൽ ലൈൻ കച്ചവടം ആദ്യം, ആ റോട്ടിൽ ലൈൻ കച്ചവടം. അങ്ങനെയാണ് കലക്ടർ ഓർഡർ പ്രകാരം നമ്മളിവിടെ താഴത്തെ കയറുക. അന്നത്തെ ബീച്ചും ഇന്നത്തെ ബീച്ചും ആയിട്ട് വളരെ മാറ്റം. ഏത് ഫാദറാക്ക് ആയിരിക്കും വന്ന് ഇറങ്ങാം, ഇറങ്ങാൻ പറ്റും. പക്ഷെ അന്ന് ഇറങ്ങാൻ പറ്റില്ല. അന്ന് ഇത്ര സമയം കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷമായുള്ള ബീച്ചാണ്. ഇവിടെ വള്ളടി നിൽക്കാൻ തന്നെ കാര്യം നമ്മളെ പ്രതികുമാർ എസ് എ ആയിട്ട് ഇവിടെ ചാർജ് ചെയ്തേ പ്രതികുമാർ മനസ്സിലെ അയാൾ തന്നെ പറഞ്ഞോളൂ നമ്മുടെ കാര്യം വള്ളടിക്ക് നോക്കി ക്ലാസ്സുകൾ കൊടുക്കരുത്, കൊടുത്തോലെ തടഞ്ഞോ, നിങ്ങൾ ഇന്ത്യ തന്നെ വിളിച്ചു അതായത് നമ്മൾ ചെയ്യുന്നത്. ആ പിന്നെ അതിനെ കൊണ്ടാണ് ഫാമിലി ഇറങ്ങുന്നത്. അല്ലാതെ ഫാമിലി ഇറക്കം ഇതാണ് രാത്രി ആയി കഴിഞ്ഞാൽ ഫാമിലിക്ക് ഒരു ഭയമായിരിയാണ്, ഇരുടാണ്, ലൈറ്റ് ഇല്ല. ഇപ്പോഴും ഈ സീഡ് ലൈറ്റ് മാത്രം തന്നെ ഉള്ളൂ, ബീച്ചിലേക്ക് ഒരു ലൈറ്റും ഇല്ല. ബീച്ചിൽ കച്ചവടക്കാർ ബീച്ചിൽ കച്ചവടക്കാർ പൂട്ടിക്കഴിഞ്ഞാൽ ഇരുടാണ്. അത് സാധാരണ സംശയം ഉണ്ടെങ്കിൽ ഒരു 8:30 AM വന്ന് നോക്കിയേക്കാളാം. പണ്ട് തരണ ഇവിടെ ബീച്ച് വൽക്കരിച്ചിട്ട് ഈ സെൻട്രലൊക്കെ പോസ്റ്റ് ലൈറ്റ് ഇട്ടിരുന്നു. അത് കൺട്രോൾ ചെയ്ത സർക്കാരിന് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത കാരണം അത് മുറിഞ്ഞു വീണ് പോയിട്ട് പിന്നെ അത് ഇല്ല, അത് പോയി ഇല്ലാതെ. പിന്നെ അതിനെ സാമൂഹ്യ ദ്രോഹികളെ എന്താണ് ഇരുടാകുമ്പോഴാണ് സാമൂഹ്യ ദ്രോഹികളുടെ പ്രശ്നം. ഇപ്പൊ നമ്മള് സമയം നമുക്ക് കിട്ടുമ്പോ 10-11 മണി വരെ കിട്ടുമ്പോ എന്താണ് നമ്മൾ ഇവിടെ ഉണ്ടാവും. ഈ 11 മണിക്ക് ഇതൊക്കെ തെങ്ങി പിടിച്ച് പൂട്ടുമ്പോഴത്തേനെന്തായി 12 മണി. അപ്പൊ ഞാൻ ഇവിടുന്ന് ബീച്ചിൽ നിന്ന് പോകുമ്പോഴത്തേന്തായി 12:00 മണി. അപ്പൊ എല്ലാ സാമൂഹ്യ ദ്രോഹികളുടെ പ്രശ്നമല്ല, അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടുന്ന് കച്ചവടക്കാരനാണ് എല്ലാവരും എല്ലാ കാര്യത്തിലും പോയിട്ട്.